ഒമ്പതാം ക്ലാസ് ഫിസിക്സിലെ ദ്രവബലങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രതലബലം എന്ന് പറയുന്നത്. ഈ പ്രതലബലവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പരീക്ഷണങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം മൂലം ദ്രാവക ഉപരിതലം ഒരു പാട പോലെ കാണപ്പെടുന്നു, വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ കാണപ്പെടുന്നു. അതാണ് പ്രതലബലം എന്ന് പറയുന്നത്. ഈ ഒരു പരീക്ഷണത്തിൽ ചെറിയൊരു പരീക്ഷണമാണ്. കുറച്ച് സോപ്പ് വെള്ളം, മഞ്ഞക്കടൽ സോപ്പ് വെള്ളം, സാധാരണ വെള്ളം എടുത്തിട്ടുണ്ട്. രണ്ടിലേക്കും നമ്മൾ ഓരോ പേപ്പർ കഷ്ണങ്ങളിടുകയാണ്. പേപ്പർ കഷ്ണങ്ങളിടുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, സോപ്പ് വെള്ളത്തിലിട്ട പേപ്പർ കഷ്ണം എളുപ്പത്തിൽ കുതിർന്നു കിട്ടുന്നു. എന്നാൽ നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട പേപ്പർ കഷ്ണം എളുപ്പത്തിൽ കുതിർന്ന് കിട്ടുന്നില്ല. ഈ കാര്യം നമ്മൾക്ക് പ്രതലബലം അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതലബലം സോപ്പ് വെള്ളത്തിൻ്റെ പ്രതലബലം കുറവും സാധാരണ വെള്ളത്തിൽ പ്രതലബലം കൂടുതലായിരിക്കും. അപ്പോൾ പ്രതലബലം കുറഞ്ഞ സോപ്പ് വെള്ളത്തിൽ പേപ്പർ കഷ്ണങ്ങൾ എളുപ്പത്തിൽ കുതിർന്ന് കിട്ടുന്നു. എന്നാൽ സാധാരണ വെള്ളത്തിൻ്റെ പ്രതലബലം കൂടുതലാണ്, അതുകൊണ്ട് എളുപ്പത്തിൽ പേപ്പർ കുതിർന്ന് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തുണി അലക്കുമ്പോൾ എന്തുകൊണ്ടാണ് സോപ്പ് കലക്കി കുതിർക്കുന്നത്? എന്തുകൊണ്ടാണ്? പ്രതലബലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ കുറച്ച് പാലെടുത്ത് അതിൽ പച്ചയും ചുവപ്പും ഫുഡ് കളർ മിക്സ് ചെയ്തു. ഫുഡ് കളർ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അതിൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നില്ല അല്ലേ. എന്നാൽ നമ്മൾ ഒരു സോപ്പ്, കുറച്ച് സോപ്പാക്കിയ ഒരു ബഡ്സ് എടുത്തിട്ട് നമ്മൾ ഈ പാലിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത് നോക്കാം. നോക്കൂ, സോപ്പ് അടക്കിയ ബഡ്സ് എടുത്തിട്ട് നമ്മൾ പിന്നെ പാലിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കണ്ടത് പെട്ടെന്ന് സ്പ്രെഡായി. എന്താ കാരണം? ആ സോപ്പ് അവിടുത്തെ പ്രതലബലം കുറയ്ക്കും. അപ്പോൾ എളുപ്പത്തിൽ ആ പിന്നെ ഫുഡ് കളർ അതിൽ സ്പ്രെഡാവുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ പ്രതലബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവക ഉപരിതലം ഒരു പാട പോലെ കാണപ്പെടുന്ന ആ ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രതലബലം. സോപ്പിന് ഈ പ്രതലബലം കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ പരീക്ഷണം കാണിക്കുന്നത്. വളരെ ചെറിയ പരീക്ഷണങ്ങളാണ് പിന്നെ, പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു കുറച്ചൊരു വെള്ളത്തിൽ ഒരു ഉജാല എന്തെങ്കിലും, അല്ലെങ്കിൽ ഏതൊരു കളറും ഒന്നായിട്ട് മിക്സ് ആവുന്നുണ്ടോ? ഇല്ല, വളരെ സാവധാനമാണ് കളർ മിക്സ് ആവുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ആ പ്രതലബലം കാരണമാണ് എളുപ്പത്തിൽ മിക്സ് ആവാത്തത്. അതല്ലെങ്കിൽ രണ്ടും ലിക്വിഡാണല്ലേ, എളുപ്പത്തിൽ കൂടി കളരേണ്ടതല്ലേ, പക്ഷെ അങ്ങനെ കളരാത്തതിന് കാരണം പ്രതലബലമാണ്. ഇനി പ്രതലബലത്തിൻ്റെ വേറൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറച്ച് വെള്ളത്തിൻ്റെ കളർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഉജാല ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തലക്കുത്തിനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴത്തേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണ്? പ്രതലബലം കാരണം ആ ദ്രാവകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം താഴേക്ക് പോകുന്നില്ല. പ്രതലബലം മാത്രമല്ല, ഇവിടെ ഒരു കാര്യം കൂടി വരേണ്ടത് എന്താണ്? അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ഒരു എഫക്ട് കൂടി വരുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഇവിടെ കോൺസെൻട്രേറ്റ് എന്താണെന്നെ കുറിച്ചാണ്, പ്രതലബലത്തെ കുറിച്ചാണ്. ഇനി പ്രതലബലം കുറക്കുന്ന ഒരു വസ്തുവാണ് എന്ത്? സോപ്പ് എന്നുള്ളതാണ് അല്ലേ. ഇനി വേറൊരു കാര്യം, നമ്മുടെ ദ്രാവക തുള്ളികൾ അല്ലെങ്കിൽ ജലതുള്ളികളെല്ലാം പിന്നെ ഉരുണ്ട രൂപത്തിൽ അല്ലെങ്കിൽ ഗോളാകൃതി പ്രാപിക്കാനുള്ള കാരണം ഏതാണ്? നമ്മുടെ പ്രതലബലാണ്. ഇത് കണ്ട് നല്ല ചൂടായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഉച്ചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ആ വെള്ളത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കും. വെള്ളത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം എന്താണ്? പ്രതലബലം തന്നെയാണ് അല്ലേ. നമ്മൾ ഒരു ചേമ്പിൻ്റെ ഇലയിലൊക്കെ നമ്മളൊരല്പം വെള്ളം ഉച്ചിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കണ്ടിട്ടില്ലെങ്കിൽ ഗോളാകൃതി പോലെ നല്ല പളുങ്കുപോലെ നല്ല വെള്ളത്തുള്ളികൾ ഓടി നടക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് വെള്ളത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം പ്രതലബലമാണ്.